ലോകം മാറ്റത്തിന്റെ വക്കിലാണ്. ഏറ്റവും അധികം മാറ്റങ്ങൾ വരാനിരിക്കുന്നത് എണ്ണ വിപണിയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തെ ഏറ്റവും വലിയ വിപണി നടക്കുന്നത് എണ്ണയിലാണ്. അതുമാത്രമല്ല, ലോകരാജ്യങ്ങളെല്ലാം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുമതിയും കയറ്റുമതിയും ഏറ്റവും അധികം നടത്തുന്നതും എണ്ണയാണ്. ലോകമെന്നും ഉറ്റുനോക്കുന്നത് എണ്ണ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെയാണ്. എണ്ണയിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരുക്കത്തിലാണ് ഓരോ രാജ്യങ്ങളും. ഇപ്പോൾ അത്തരത്തിൽ ഒരു നിർണായക തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ജോ ബൈഡനും. പക്ഷേ ആ തീരുമാനം എങ്ങനെയായിരിക്കും എണ്ണയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കി കാര്യങ്ങളെ ബാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. എണ്ണയിൽ അമേരിക്കയുടെ പുതിയ നീക്കം എന്താണ്? അത് റഷ്യയ്ക്ക് തിരിച്ചടിയാകുമോ? നോക്കാം വിശദമായി. നമസ്കാരം, ഞാൻ അനിത. എണ്ണയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇനി മുതൽ എണ്ണയിൽ നിന്നുള്ള വരുമാനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, എണ്ണയെ മാത്രം ആശ്രയിക്കാതെ ടൂറിസത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഗൾഫ് രാജ്യങ്ങളുടെ തീരുമാനം. പ്രത്യേകിച്ചും സൗദി, UAE പോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ എണ്ണയെ മാത്രം ആശ്രയിക്കാതെ മുന്നോട്ട് ഇലക്ട്രിക് യുഗത്തിലേക്ക് മാറിക്കഴിഞ്ഞു. US ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണമായി US പറയുന്നത് ഇനിയുള്ള കാലത്ത് ഇന്ധനത്തിലുള്ള വാഹനങ്ങൾ കുറവായിരിക്കുമെന്നും ഇലക്ട്രിക്കൽ വാഹനങ്ങളാകും കൂടുതൽ എന്നുമാണ്. ഇതുതന്നെയാണ് ഗൾഫ് രാജ്യങ്ങളും പറയുന്നത്. സൗദി, UAE പോലുള്ള രാജ്യങ്ങളൊക്കെ ഏകദേശം എണ്ണയിൽ നിന്നും വാഹനങ്ങളെ മാറ്റി ഇലക്ട്രിക്കിലേക്ക് മാറ്റിക്കഴിഞ്ഞു. എണ്ണ ഉപയോഗം ഇന്ധനം ഏറ്റവും അധികം കുറച്ച് കൂടുതലായിട്ടും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോവുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. പ്രത്യേകിച്ചും സൗദി, UAE പോലുള്ള രാജ്യങ്ങളെ കണ്ട് പഠിക്കുകയാണ് ഇപ്പോൾ US. അതുകൊണ്ട് എണ്ണ ഇതര വരുമാന മാർഗങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇതേ നീക്കത്തിലാണ് US. വാഹന മലിനീകരണം തടയാനും വൈദ്യുത വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമായി ബൈഡൻ ഭരണകൂടത്തിൻ്റെ പദ്ധതി 2055 US എണ്ണ ആവശ്യം 17 ബില്യൺ ബാരലായി ചുരുക്കുമെന്നാണ് റിപ്പോർട്ട്. രാജ്യം ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുകയാണെന്നും വിദേശ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ലക്ഷ്യം എന്നും, കൂടാതെ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണെന്നും പരിസ്ഥിതി സംരക്ഷണ ഏജൻസി അഡ്മിനിസ്ട്രേറ്റർ മൈക്കിൾ റീഗൻ പറയുന്നു. അടുത്ത വർഷം അന്തിമമാകാനിരിക്കുന്ന പദ്ധതി 2055 16 ബില്യൺ ബാരൽ US എണ്ണ ഇറക്കുമതി നിയന്ത്രിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എണ്ണ ഉപഭോഗം പ്രതിദിനം 1.6 ദശലക്ഷം ബാരൽ കുറയും എന്നാണ് കണക്ക്. കാലക്രമേണ ഡിമാൻഡ് കുറയ്ക്കൽ വർദ്ധിക്കും. ബ്ലൂംബർഗ് കണക്കുകൂട്ടലുകൾ പ്രകാരം 2027 2055 ഇടയിൽ നിലവിലെ സ്ഥിതിയിൽ നിന്ന് ഏകദേശം 10.2% കുറയുന്നത്. അതേസമയം ഇത് എണ്ണ ഇന്ധന രംഗത്ത് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക. ഈ നിർദ്ദേശം EV വാഹന നിർമ്മാതാക്കൾക്ക് സാധ്യതയുള്ള ഒരു അനുഗ്രഹമാണ് എങ്കിലും ദ്രവ ഇന്ധന ആവശ്യകതയിൽ പ്രതീക്ഷിക്കുന്ന കുറവ് ക്രൂഡ് റിഫൈനർമാരുടെയും ബയോഡീസൽ എത്തനോൾ നിർമ്മാതാക്കളുടെയും ബിസിനസ്സിൽ വലിയ ഇടിവായിരിക്കും വരുത്തുന്നത്. ഈ പദ്ധതി US ഗ്യാസോലിൻ ഡിമാൻഡിന് കാര്യമായ ദോഷകരമായ അപകട സാധ്യതയും സൃഷ്ടിക്കുകയും US റിഫൈനർമാരെ കയറ്റുമതി വിപണിയിൽ കൂടുതൽ തുറന്നു കാട്ടുകയും ചെയ്യുമെന്നും ഇത് ചില പ്ലാന്റുകൾ അടച്ചുപൂട്ടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കൻ ഫ്യുവൽ ആൻഡ് പെട്രോകെമിക്കൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഈ നിർദ്ദേശത്തിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കാർബൺ ക്യാപ്ചർ സംവിധാനങ്ങൾ, പുനരുപയോഗിക്കാവുന്ന ഉൽപ്പാദനം, മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവയിലൂടെ ഇന്ധനങ്ങളുടെ കാർബൺ തീവ്രത കുറയ്ക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടതെന്നും അമേരിക്കൻ ഫ്യുവൽ ആൻഡ് പെട്രോകെമിക്കൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2032 വിൽക്കുന്ന എല്ലാ 3 കാറുകളിലും ലൈറ്റ് ട്രക്കുകളിലും 2 EVs പ്രതിനിധീകരിക്കുമെന്ന പരിസ്ഥിതി സംരക്ഷണ ഏജൻസികളുടെ പ്രതീക്ഷ. എങ്കിലും പരമ്പരാഗത ഗ്യാസോലിൻ പവർ കാറുകൾ വരും ദശകങ്ങളിൽ US റോഡുകളിൽ ഉണ്ടാകും. 2040 ലൈറ്റ് ഡ്യൂട്ടി വാഹന വിപണിയുടെ പകുതിയിലധികവും ആന്തരിക ജ്വലന എഞ്ചിനുകൾ കൈവശപ്പെടുത്തുമെന്നാണ് പ്രോ എഥനോൾ ഗ്രൂപ്പായ ഗ്രോത്ത് എനർജിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് പറയുന്നത്. എണ്ണയിൽ കൂടുതൽ ആശ്രയിച്ചു കഴിയുന്ന രാജ്യങ്ങളുടെ ഇത്തരത്തിലെ ചുവടുമാറ്റം ഇനിയുള്ള സമ്പദ് വ്യവസ്ഥയിലും കാര്യമായി തന്നെ പ്രകടമാകും എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.